വാക്കുകൾ പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, നമ്മളൊരിക്കലും കുവൈത്തിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഒരു അറബിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മലയാളികൾ അങ്ങനെ വല്ലാണ്ട് ജോലിക്ക് വെക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ഒരു പയ്യൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അയാളോടൊരു മീറ്റിംഗ് വെച്ചതാണ്. അയാളോട് മീറ്റിംഗ് വേറെ ആയിരുന്നു, ഈ കാര്യമൊന്നും മൂപ്പരോട് ഉണർത്തിയതാണ്. അടുത്തൊരു പയ്യന് വന്നൊരു പ്രശ്നം, ഒരു മലയാളി പയ്യന്, പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലക്കാരൻ. അപ്പോൾ അതെന്താണ് വിഷയം നീ അറബിയോട് ചോദിച്ചതാണ്. അപ്പോൾ അറബി പറഞ്ഞു, വേറെ വല്ല സ്ഥലത്തെ ആളാണെങ്കിൽ പറഞ്ഞതതുപോലെ ചെയ്യും, മലബാരികൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പർ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ പറഞ്ഞൊരു കാര്യം, മലബാരികൾ ഭയങ്കര ഉഷാറാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇയാൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ്, മലബാരി എന്നാണ് മലയാളികൾ അവർ പറയാം. ഇപ്പൊ ഒരു ടേബിൾ ചൂണ്ടിയിട്ട് കാണിച്ചു, ആ ടേബിളിൽ ഇപ്പം അത് ഫ്ലവർ ഇരിക്കുന്നു. അദ്ദേഹം പറയാണ്, ആ ഫ്ലവർ ആ ടേബിള് എനിക്കൊരു ദിവസം തോന്നുകയാണ് അത് ഈ മൂലയിലേക്ക് എടുത്തിടണം, അദ്ദേഹത്തിന് വലിയ ഓഫീസാണ്, ഈ വെന്റിലേഷന്റെ ഭാഗത്തേക്ക് എടുത്തിടണം എന്ന് എനിക്ക് തോന്നിയാൽ ഞാനൊരു ബംഗാളിയോടോ മറ്റുള്ളവരോടോ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് എടുത്തിടും. ഒരു മലയാളിയോട് പറഞ്ഞാൽ അയാൾ ആദ്യം ഇങ്ങനെ നിൽക്കും, അയാൾ നിന്ന് കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയും, അവിടെ നിന്നാണ് സൂര്യപ്രകാശം വരുന്നത്, അവിടെ നിന്നാണ് ഇപ്പം അതിൻ്റെ ഒരു ആ ലൈറ്റൊക്കെ വരുന്നത്. അപ്പം നല്ല രസമുണ്ടാവും അത് കാണാൻ. പിന്നെ ആംഗിൾ ഭയങ്കര രസമാണ്, ആ ടേബിൾ അവിടെ തന്നെയാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഫുൾ പ്രസംഗിക്കും. എന്നിട്ട് മൂപ്പര് പറയണം, ആ പ്രസംഗിക്കുന്നത് ആ സാധനം കണ്ട് എടുത്തിടാനല്ല, എടുത്തിടാതിരിക്കാനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങോട്ട് എടുത്തിടൽ വലിയ പ്രയാസമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നല്ല നമ്പർ വൺ സ്പീച്ച് മൂപ്പര് നടത്തുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും, ഞാൻ അടക്കമുള്ളവരോട് പറയാണ്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും, വെറുതെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി മറുപടി കിട്ടിയേ പറ്റൂ. ഒരു കുട്ടിയുടെ ബുദ്ധി വികാസത്തിന് നിങ്ങൾ ഭ്രമി കൊടുത്തിട്ട് കാര്യമില്ല, ഭ്രമി കൊടുത്തിട്ട് കാര്യമില്ല എന്ന്. ഇന്നിപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് കോട്ടക്കൽ ആര്യവേദശാലയിലെ പി കെ വാര്യരാണ്. പി കെ വാര്യർ സാറാണ് പറഞ്ഞത്, ഭ്രമി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ചില കുട്ടികൾക്ക് ക്ലിക്കാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതാ ഇത്രയും 10, 400, 500 വിദ്യാർത്ഥികൾ അല്ല രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ എല്ലാവരും കുട്ടികൾക്ക് ഓരോ കിൻഡലിൽ ബ്രഹ്മി ഇടുന്നു കൊടുത്താൽ പോലെ എല്ലാവരും ഹൈ ബ്രില്യൻ്റായി മാറൂലേ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഓരോ രക്ഷിതാക്കളുടെ ഇടപെടലിലാണ് കാര്യം. അവിടെയാണ് ബുദ്ധിയുടെ വികാസം, ബുദ്ധിയുടെ വികാസം. കുട്ടി ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് വന്നിട്ട് കുറേ ക്വിസ് കോമ്പറ്റീഷനിലെ ചോദ്യം, ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, സ്കൂളുകാരൊക്കെ ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ കൊടുത്തയച്ചു വിടുകയാണ്, നമ്മളാകെ ഡെങ്ങറായി പോകും. പക്ഷേ എനിക്കൊരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര സമയമില്ലെങ്കിലും അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഗൂഗിൾ ചെയ്താൽ മതി, മിക്കവാറും 99% ഈ സാധനത്തിൽ നിന്ന് കിട്ടും. അടിച്ചു കൊടുക്കാൻ അറിയണം എന്നുള്ളൂ, അല്ലെങ്കിൽ അടിച്ചടിച്ച് നമ്മൾ എന്താക്കും, ഇത് അടിക്കാനും വേണം ഒരു ഇത്. അതങ്ങനെ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസറുകൾ കിട്ടും. ഇപ്പം ഇന്നലെ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, പിന്നെ നെഹ്റു എന്നാണ് ഏത് വർഷത്തിലാണ് മരിച്ചു പോയത്. പെട്ടെന്നുണ്ട് ആലോചിച്ചപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, 59 50 നമുക്കൊക്കെ ഉണ്ടാവില്ലൊരു കൺഫ്യൂഷൻ. മെല്ലെ ഗൂഗിൾ ചെയ്ത് നോക്കി, ഗൂഗിൾ ചെയ്തൊക്കെ 50. അപ്പം അങ്ങനത്തെ ഇൻഫർമേഷൻസ് നമുക്ക് ഒരുപാട് കിട്ടും. അപ്പം കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കും. രക്ഷിതാക്കൾക്ക് കുറേ ക്വസ്റ്റ്യൻ വിടുമ്പോഴൊരു ഗുണമാണ്, കുറേ ഗുണമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയുടെ പേരേതാണ്, അപ്പം നമുക്ക് ആകെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ പുഴയുടെ പേര്, നദിയുടെ പേര്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ലേക്കിൻ്റെ ഏറ്റവും വലിയ തടാകത്തിൻ്റെ പേരെന്താണ്. അപ്പം നമ്മൾ വിചാരിക്കരുത്, നമ്മൾ അപ്പം കുട്ടി കാര്യമായിട്ട് ഉമ്മ ഇത് പറഞ്ഞു തരുന്ന് പറയുമ്പോൾ, ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പറഞ്ഞു തരുന്ന് പറയുന്ന സമയം കുട്ടി ഓരോ ദിവസം ഓരോ നീറ്റുണ്ട്, ഒരു മനുഷ്യപ്പെടയിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളുകാരെ ഒരു കഥ മാഷന്മാർക്ക് ഇങ്ങനെയുണ്ട് കൊടുത്ത് വിട്ടാൽ മതി, നമുക്ക് എത്ര പോലെ ഇടങ്ങറാന്നറിയോ. ഇതോടുകൂടി കുട്ടിയുടെ ബുദ്ധിപരമായ കഴിവ് കുറയുന്നു എന്ന് മാത്രമല്ല, ഇമോഷണൽ അറ്റാച്ച്മെന്റ് സ്കൂളിനോടുള്ളത് കുറയും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതിനായിരിക്കും കൂടുതൽ ഇഷ്ടം, ഏതിനായിരിക്കും പഠിക്കണ്ടെന്ന് പറയണവരോട് വലിയ ഇഷ്ടം. അപ്പൊ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാതെ എന്തെന്നാണ്, ഇപ്പം അതൊന്നും നോക്കാൻ നിൽക്കണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെഹ്റു എന്നാ മരിച്ചെന്നൊക്കെ, ആ മരിച്ചു പോയ കാലത്താണ് പോയി, ഇനിയിപ്പോൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ കാര്യമില്ല. അപ്പം കുട്ടിയുടെ അറിവ് എന്ന് പറയുന്നതിൽ നമ്മളും കൂടി അന്വേഷിക്കണം. നമ്മൾ വെറുതെ നേരം വെളുത്ത് ഒരൊറ്റ പോക്കാണ്. ഞാനിതൊരു നാടൻ ഇതായതുകൊണ്ടാണ് ആ രീതി പറഞ്ഞത്, അതല്ലേ നല്ലത്, കുറേ വെറുതെ പ്രൊഫഷണലിസം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നേരം വെളുത്താൽ നേരെ നിസ്കരിക്കുന്നവർ നിസ്കരിക്കുന്ന, പ്രഭാത പ്രാർത്ഥന കഴിയുന്നവർ അത് കഴിയുന്ന ആ സമയത്ത് നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ്. എന്നിട്ട് തുടങ്ങി ആദ്യം തന്നെ പണി തുടങ്ങി അങ്ങനെ നാസ്തൊക്കെ ഏതാണ്ടായി വരുമ്പോൾ ചിലപ്പം ഒരു വയസ്സായ ആൾ വീട്ടിലുണ്ടെങ്കിൽ മൂപ്പർക്ക് ചിലപ്പം 10 കഞ്ഞി വേണ്ടി വരും. അപ്പോൾ അതിലേക്കായി നമ്മുടെ യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയിലേക്കുള്ള വിഭവത്തിലേക്ക് കിടന്ന് പെടാ പാടുപെടുകയാണ്. അവിടെ തന്നെ ഒരു മിസ്മാനേജ്മെൻ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ടൈം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നില്ല. കാരണം ഒരു സ്പൂണ് വെക്കുന്നിടത്തേ വെക്കാവൂ, ഒരു സ്പൂണിന് വേണ്ടി നിങ്ങൾ എത്ര പ്രാവശ്യം തിരയുന്നുണ്ടെന്നറിയോ.
പതിനെട്ട് കിലോമീറ്റർ നടക്കുന്നുണ്ടാവും ഒരു സ്ത്രീ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അടുക്കളയിൽ. അങ്ങോട്ട് പഞ്ചസാര എവിടെ, കടക എവിടെ, ഈ കടക എല്ലായിടത്തും ഒരു എല്ലാതും ഒരു ദിവസം ഒരു തുള്ളി വെച്ചാൽ തന്നെ പിന്നെയും അവിടെ വെച്ചാൽ മതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കരുത്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു നാലോ മൂന്നോ മണിക്കൂറുള്ള പണിയെ നമ്മൾ നീട്ടിക്കൊണ്ടുപോയിട്ട് 12 മണിക്കൂറോളം ആക്കുകയാണ്. ചോറ് വെക്കാൻ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ കല്യാണ വീട്ടിലൊക്കെ ആകെ രണ്ടാൾക്കാർ ചിലപ്പോൾ വെക്കാനുണ്ടാവും, അവർ 2000 ആൾക്കാർക്ക് കാണാം 3 മണിക്കൂർ കൊണ്ട് ചോറ് വെക്കണം. അപ്പോൾ ആ പണി അവർക്കും നടക്കുന്നുണ്ടല്ലോ. 1000 ആൾക്കാർക്ക് 2 മണിക്കൂർ കൊണ്ട് ചോറ് വെക്കുന്നുണ്ട് ഇവിടെ 3 ആൾക്കാർ. ആ റേഷ്യോ വെച്ചിട്ട് നിങ്ങൾ 1000 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ എടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കട്ടെ. അല്ലേ, കല്യാണ വീട്ടിൽ 30 ആൾക്കാർ വന്നിട്ടല്ലേ ചോറ് ഉണ്ടാക്കുന്നത്, 3 ആളുണ്ട് വരും, 1000 ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും വിത്തിൻ 3 അവേഴ്സ്. അപ്പോൾ അങ്ങനെയും ചെയ്യാമല്ലോ. നമ്മളെന്ത് ചെയ്യും, 1000 ആൾക്കാർ 3 ആൾക്കാരുടേതായിട്ട് നമുക്ക് കട്ടപ്പുകയാണ്. അപ്പം 1000 ആൾക്കാരുടേത് തന്നാലേ ഒരു 10 ദിവസത്തിന് പിന്നെ അടുക്കളയിൽ നിങ്ങളുടെ കയറാൻ പറ്റൂല നമുക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിപരമായ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല നെഗറ്റീവായി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവായി ഇടപെടുക. അവിടെയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിലും അവനെ പഠിപ്പിക്കാനിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ പോലും പോസിറ്റീവായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവനോടുള്ള ആക്ഷൻ അല്ലെങ്കിൽ അവളോടുള്ള ആക്ഷൻ. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്, ഇതൊരു പിന്നെ ഞാൻ ഇതുവരെ വരാത്ത ഏരിയ ആയതുകൊണ്ട് പറയണം, ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവാം, നമ്മുടെ പ്രസംഗം തന്നെ എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അതിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. 2003-2004 മെഡിക്കൽ എൻട്രൻസിൽ 1 റാങ്ക് കിട്ടിയത് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ്. മെഡിക്കൽ എൻട്രൻസിൽ 1 റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, 1.25 ലക്ഷം കുട്ടികളെ പിന്നിലാക്കിയിട്ടാണ് ഒരു കുട്ടി മുന്നിലാകുന്നത്. അതും ആ 1.25 ലക്ഷം കുട്ടികൾ എങ്ങനത്തെ കുട്ടികളാണ്, പ്ലസ് ടു സയൻസ് എടുക്കണമെങ്കിൽ അത്യാവശ്യം മാർക്ക് കിട്ടണം, എന്നിട്ട് പിന്നെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഏകദേശം 1.5-1.75 ലക്ഷം കുട്ടികളാണ് സാധാരണ അത് എഴുതാറുള്ളത് നമ്മളെ കേരളത്തിൽ. ഇത്രയും കേരളത്തിലെ കുട്ടികളുടെ എല്ലാ IQ പാറ്റേണിനെയും താഴോട്ടിട്ടിട്ട് അവസാനം ഇവൻ ഉയർന്നു വരണം. അങ്ങനെ അവൻ അന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അന്ന് ET മുഹമ്മദ് ബഷീർ സാഹിബ് ആയിരുന്നു പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നാണ് എൻ്റെ ഓർമ്മ. മിനിസ്റ്റർ ഇത് പ്രഖ്യാപിച്ചു, ആദ്യത്തെ 10 റാങ്ക് മിനിസ്റ്റർ ആയിരിക്കും പ്രഖ്യാപിക്കുക. മിനിസ്റ്റർ ഇത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ വല്ലാത്ത സന്തോഷം കൊണ്ട് കിടന്ന് തുള്ളാണ് ശ്യാംകുമാർ. ആദ്യത്തെ 10ൽ ഉണ്ടാകൂ എന്ന് സംശയമായിരുന്നു, പക്ഷെ 1 റാങ്ക് കാരനായി. 1 റാങ്ക് കാരനായിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പത്രക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നാളത്തെ പത്രത്തിൽ അമ്മ ലഡു കൊടുക്കുന്ന ഫോട്ടോ, ഫ്രണ്ട് പേജിൽ ഫോട്ടോ, ഇതൊക്കെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേപോലെ തന്നെ മീഡിയകളിൽ വാർത്തയുടെ സമയത്ത് റാങ്ക് കിട്ടിയവൻ്റെ ഒരു 2 മിനിറ്റ് കുട്ടികൾക്കുള്ള ഇൻസ്പിറേഷൻ, ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പത്രക്കാർ ചോദിച്ചു, മോനെ ഈ സമ്മാനം നീ ആർക്കാ കൊടുക്കുക, ഈ സമ്മാനം നീ ആർക്കാ കൊടുക്കുക, അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്, ഈ സമ്മാനം നീ ആർക്ക് കൊടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ സാധാരണ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്നാ പറയാം, ആ ഫ്രണ്ട് ഏത് ജെൻഡറാന്ന് നമ്മൾ നോക്കാറില്ല, ഫ്രണ്ടിന്റെ ജെൻഡർ നോക്കണം എന്ന്, ആണാണോ പെണ്ണാണോ നോക്കല്ലേ, അതുപോലും നോക്കാതെ നമ്മളെന്ന് സമ്മതിച്ചു കൊടുക്കലാണ് ശരി. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളുകാർക്ക് കൊടുക്കും, എൻ്റെ ഇന്ന സാറിനെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്കെന്ന് പറയാറുണ്ട്, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ കുട്ടി പറഞ്ഞത് എൻ്റെ അമ്മക്ക്. പത്രക്കാർ ചോദിച്ചു ഉടനെ തന്നെ, ഈസ് യുവർ മദർ എ ഡോക്ടർ, നിന്റെ അമ്മ ഡോക്ടറാണോ? അവൻ പറഞ്ഞു, അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്നൊരു പാവം സ്ത്രീയാണ്, വീട്ടിൽ നിന്ന് തിരിയുന്നൊരു പാവം സ്ത്രീയാണ്. അപ്പൊ പിന്നെ ഫിസിക്സ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, കെമിസ്ട്രി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, ബയോളജിയുടെ സുവോളജിയും ബോട്ടണിയും അനാറ്റമിയും ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഈ ആൾക്ക് എന്തിനിത് കൊടുക്കണമെന്ന് പത്രക്കാരുടെ തിരിച്ചു മറിച്ചുള്ള ചോദ്യം അവർക്ക് കിട്ടേണ്ടത് സെൻസേഷനലാണ്. ആ കുട്ടി ഉടനെ പറഞ്ഞത്, പിന്നെ എന്തിനാണ് മോനെ നീ ഈ സമ്മാനം അമ്മക്ക് കൊടുക്കുന്നത്, അമ്മ ഡോക്ടറല്ലെങ്കിൽ, അല്ലെങ്കിൽ അമ്മ നിന്നെ വിഷയം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മക്കിത് കൊടുക്കുന്നത് എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് അന്ന് ശ്യാംകുമാർ പറഞ്ഞ മറുപടിയാണ് നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പറയേണ്ടത്. ദാറ്റ് ഈസ് എഫക്റ്റീവ് പാരന്റിങ്. ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല, നമ്മളൊക്കെ പോലെ തന്നെ കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താ പറയുക, അതിൻ്റെ അങ്ങേയറ്റത്തെ ഫിലോസഫി അറിയാത്തത് കൊണ്ട് ആ അമ്മ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. പക്ഷെ ആ കുട്ടി പറഞ്ഞത്, രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഇത് നമ്മളൊക്കെ ചെയ്തു കൊടുക്കുന്ന പണിയാണ്, കട്ടൻ ചായ കാച്ചിയിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. പക്ഷെ അവർ രണ്ടാമത് ഫില്ല് ചെയ്തൊരു വാക്കുണ്ട്, ശ്യാംകുമാറിന്റെ ആ വാക്കാണ്, ഭാവിയിൽ ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് അവർ നമ്മളെക്കുറിച്ച് പറയേണ്ടുന്ന വാക്ക് ശ്യാംകുമാർ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ മക്കളും അതാ പറയേണ്ടത്.
രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ ഒന്ന് റാങ്ക്. എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ ഒന്ന്.